ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം ഇന്ന് രാത്രിയോടെ ബുറേവി ചുഴലിക്കാറ്റായി മാറും. ന്യൂനമർദ്ദം ഇതിനോടകം അതിതീവ്ര ന്യൂനമർദ്ദമായി മാറി. തെക്കൻ കേരളത്തിൽ നാളെ മുതൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. ഏത് സാഹചര്യവും നേരിടാൻ കേരളം സജ്ജമാണെന്ന് റവന്യൂ മന്ത്രി പറഞ്ഞു. ന്യൂനമർദ്ദം ബുറേവി ചുഴലിക്കാറ്റായി മാറാൻ മണിക്കൂറുകൾ മാത്രം. രാത്രിയോടെ ചുഴലിക്കാറ്റായി രൂപമെടുത്ത് നാളെ വൈകിട്ടോടെ ശ്രീലങ്ക തീരത്ത്, പിന്നീട് ശക്തി കുറഞ്ഞ് കടൽ വഴി മറ്റന്നാൾ തെക്കൻ തമിഴ്നാട് തീരം തൊടും. ചുഴലിക്കാറ്റിന്റെ സഞ്ചാരപഥത്തിൽ നേരിട്ട് കേരളം ഇല്ലെങ്കിലും തെക്കൻ ജില്ലകളിൽ നാളെ മുതൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ നാളെ ഓറഞ്ച് അലർട്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ മറ്റന്നാൾ റെഡ് അലർട്ട്, അതിതീവ്ര മഴയ്ക്ക് സാധ്യത. ഇതേ ദിവസം കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുമുണ്ട്. തെക്കൻ കേരളത്തിന് ചുഴലിക്കാറ്റ് മുന്നറിയിപ്പിന്റെ രണ്ടാം ഘട്ടമായ യെല്ലോ മെസ്സേജും നൽകിയിട്ടുണ്ട്. അതിതീവ്ര മഴയുടെയും കാറ്റിന്റെയും പ്രത്യാഘാതം കഴിഞ്ഞ വർഷങ്ങളിൽ കേരളം അനുഭവിച്ചതാണ്. ഇക്കാര്യത്തിൽ നാളെയും മറ്റന്നാളുമാണ് ഏറെ നിർണായകം. കക്കി ഡാം, കല്ലട ഡാം, നെയ്യാർ റിസർവോയർ എന്നിവിടങ്ങളിൽ പരമാവധി ജാഗ്രത പാലിക്കാൻ കേന്ദ്ര ജല കമ്മീഷൻ മുന്നറിയിപ്പ് നൽകി. അതിതീവ്ര മഴയിൽ ഇവ കവിഞ്ഞൊഴുകുന്നതും താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറുന്നതുമായ സാഹചര്യം മുന്നിൽ കാണണം. തീർത്ഥാടന കാലം കണക്കിലെടുത്ത് മണിമലയാറ്റിലും അച്ചൻകോവിലാറ്റിലും പമ്പയിലും ജാഗ്രതയ്ക്ക് നിർദ്ദേശം. ഇന്ന് രാവിലെ വരെ ചുഴലിയായി രൂപാന്തരപ്പെട്ടിട്ടില്ല, എന്നാൽ അതിനുള്ള സാധ്യതയുണ്ട്. നാളെയോ മറ്റന്നാളോ ആണ് വരിക. രണ്ട് ദേശീയ ദുരന്ത നിവാരണ സേന ടീമു കൂടി ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. 3.2 മീറ്റർ ഉയരത്തിൽ വരെ തിരമാലകൾ ഉണ്ടായേക്കാം. 80 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിനും സാധ്യത. തിരുവനന്തപുരത്തടക്കം മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകുന്നില്ല. മറ്റ് ജാഗ്രതാ നിർദ്ദേശങ്ങളും അതേപടി നിലനിൽക്കുകയാണ്. സഹൽസി മുഹമ്മദ്, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.